നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായി നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ഒരു വാഹനമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അത് ടാറ്റ കർവാണ്. എന്തുകൊണ്ടാണ് പിൻഭാഗത്ത് നിന്നുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുന്നത് വെച്ചാൽ, ഒരു കാര്യമുള്ളത് ബോബി ചമ്മണ്ണൂർ പറഞ്ഞ പിൻഭാഗത്തു നിന്ന് ആരംഭിക്കണമെന്നാണല്ലോ പൊതുവെ. രണ്ടാമത്തെ കാര്യം, ഈ വാഹനത്തിൻ്റെ പിൻഭാഗമാണ് ഏറ്റവും രസകരമായ ഒരു ഭാഗം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വോക്ക് റൗണ്ട് വീഡിയോ ചെയ്തിരുന്നു. അത് ബോംബെയിലായിരുന്നു. വോക്ക് റൗണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലോഞ്ചിന് ശേഷമുള്ള ആ മാരകമായ ഇടിക്കിടയിലാണ് നമ്മൾ ഈ വാഹനത്തെ കണ്ടത്. ഈ കല്യാണത്തിനൊക്കെ നമ്മൾ പറയില്ല, നവവധുവിനെ നമ്മൾ കല്യാണ തിരക്കിൽ കണ്ടതിന് ശേഷം മണിയറയിലാണ് കാര്യമായിട്ടൊന്ന് ശരിക്കും കാണുന്നത്. പറയുമല്ലോ, നിന്നെ ശരിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല കല്യാണ തിരക്കിനിടയ്ക്ക് എന്ന് വരൻ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയായിരുന്നു. അവിടെ ആ കല്യാണ തിരക്കിനിടയ്ക്ക് ഈ വധുവിനെ കാണാൻ സാധിച്ചില്ല. ഇപ്പോഴാണ് എൻ്റെ മണിയറയിലേക്ക് അദ്ദേഹത്തെ, അല്ല അവളെ, കിട്ടിയിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ പോകുന്നൊരു വാഹനമാണ് ഇതെന്നുള്ള കാര്യം സംശയമില്ല. മറ്റൊരു കാര്യമുള്ളത്, രണ്ട് കൂട്ടർ തമ്മിൽ ഇടിയാണിപ്പോൾ. ആരാണ് ആദ്യമായിട്ട് എസ് യു വി കൂപ്പെ ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്നുള്ളതാണ് ആ തർക്കം. അത് ഒന്ന് സിട്രണാണ്, മറ്റൊന്ന് ടാറ്റ മോട്ടോഴ്സാണ്. സിട്രൺ ഒരു വടി മുന്നിൽ ചാടി, അതായത് രണ്ട് ദിവസം മുമ്പ് തന്നെ ബസാൾട്ട് എന്ന എസ് യു വി കൂപ്പെ ലോഞ്ച് ചെയ്ത് ഞങ്ങളാണ് ആദ്യം വന്നത് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോഴും പരസ്യങ്ങളിൽ പറയുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് എസ് യു വി കൂപ്പെ എന്നാണ്. ഇതൊക്കെ കേട്ട് ഒരു കക്ഷി ചിരിക്കുന്നുണ്ടായിരിക്കും. അത് പഴയ BMW X6 ആണ്. അദ്ദേഹം എന്നോ വന്നുപോയതാണ് ഈ ഒരു എസ് യു വി കൂപ്പ് എന്ന രൂപവുമായിട്ട്. ഏതായാലും ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചരിത്രം എന്ന് പറയുന്ന വളച്ചൊടിക്കലാണല്ലോ, ചരിത്രത്തിൻ്റെ വളച്ചൊടിക്കലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ എസ് യു വി കൂപ്പ് എന്ന് പറയാവുന്നത് ഒരു പക്ഷേ ടാറ്റ കെയറിനായിരിക്കാം. കാരണം ബസാൾട്ടിന് മുമ്പ് ഇതിൻ്റെ രൂപവും ഇതിൻ്റെ ഡിസൈനും ഒക്കെ പുറത്തുവിട്ടത് ടാറ്റ മോട്ടോഴ്സാണ്. അപ്പോൾ എന്തായാലും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ കെയർ എന്ന ഇ വി ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ബൈജു എന്ന നേരത്തെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് ഇ വി ആണ്. പക്ഷേ ഇ വി മാത്രമല്ല, ഇതിൻ്റെ പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളും ഉടനടി വരുന്നുണ്ട്. ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഇ വി ആണെന്ന് മാത്രമേ ഉള്ളൂ. വിലയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 17 ലക്ഷം രൂപയിലാണ് അതിൻ്റെ എൻട്രി ലെവൽ മോഡൽ ആരംഭിക്കുന്നത്. 22 ലക്ഷം രൂപ വരെ നീണ്ടു നിൽക്കുന്ന പല വേരിയൻസ് ഉണ്ട്. രണ്ട് തരത്തിലുള്ള ബാറ്ററി പാക്കുകളുണ്ട്. റേഞ്ച് നോക്കുകയാണെങ്കിൽ, ഒന്ന് 502 കിലോമീറ്റർ റേഞ്ച് വരുന്നതും മറ്റൊന്ന് 585 കിലോമീറ്റർ റേഞ്ച് വരുന്നതുമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇത്തവണ സത്യസന്ധമായിട്ട് ടാറ്റ പറഞ്ഞു 400 തൊട്ട് 425 കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അതായത് കുറ്റമൊന്നും പറയരുത്, 585 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും റിയൽ വേൾഡിൽ കിട്ടാൻ പോകുന്നത് 425 വരെയാണെന്നുള്ള നഗ്ന സത്യം ടാറ്റ തുറന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ബോബി ചമ്മണ്ണൂരിനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിൻഭാഗത്ത് തന്നെ തുടങ്ങാം. പിൻഭാഗത്ത് ഏറ്റവും മനോഹരമായ രൂപവും വ്യത്യസ്തമായ രൂപവുമാണെന്നാണ് പറയേണ്ടത്. എസ് യു വി കൂപ്പെ എന്ന് പറയുന്നത്, അതായത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എസ് യു വി ആണ്. പക്ഷേ കൂപ്പയുടെ ഡിസൈൻ, അതായത് പിൻഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു രൂപം, അതാണ് എസ് യു വി കൂപ്പെ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എസ് യു വി കൂപ്പകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ, ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. ബോംബെ വെച്ച് കണ്ടപ്പോഴും ഞാൻ അതിൻ്റെ ബൂട്ട് തുറക്കുന്ന സ്ഥലം തപ്പി കുറേ അലഞ്ഞായിരുന്നു. ഇപ്പോഴേതായാലും ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ്. 500 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ്, അതായത് ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും കൂടിയ ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത്. ഇഷ്ടംപോലെയാണ് സ്ഥല സൗകര്യം. അതുപോലെ തന്നെ സ്പെയർ ടയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാ താഴെയായിട്ട് ഫുൾ സൈസ് സ്പെയർ ടയറാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനം ഉപയോഗിച്ച് മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളും കൂടാതെ നമ്മുടെ ഹോം അപ്ലയൻസുകളും ഒക്കെ ചാർജ് ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ ചാർജിങ് പോർട്ടാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നിന്നൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാവുന്ന രീതിയിലുള്ള ക്ലിപ്പുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്രയും അധികം ബൂട്ട് സ്പേസ് ഉള്ള വാഹനങ്ങൾ പൊതുവേ കുറവാണെന്ന് പറയാം. ആ രീതിയിൽ ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. മറ്റൊരു കാര്യമുള്ളത്, ഗസ്റ്റർ കൺട്രോൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മൾ സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഗസ്റ്റർ കൺട്രോൾ ഉപയോഗിക്കാം. താഴെയായിട്ട് സെൻസറിൻ്റെ അവിടെ കാല് പ്രസ് ചെയ്താൽ ഇതാ തുറക്കുകയാണ്. അത് വളരെ സൗകര്യപ്രദമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കൈ ഉപയോഗിക്കാതെ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ സാധിക്കും. വളരെ പ്രീമിയം വാഹനങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു ഫീച്ചറും കൂടി ഇപ്പോൾ ഏറ്റവും പുതിയ ടാറ്റ കെയറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിൻഭാഗത്തെ ഡിസൈനിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഏതായാലും മുൻഭാഗത്ത് നിന്ന് ഇനി ബാക്കി കാര്യങ്ങൾ ആരംഭിക്കാം. എത്രത്തോളം ഉണ്ട് ഈ വാഹനത്തിൻ്റെ വലിപ്പം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ടാറ്റയുടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് വാഹനം എന്ന് വിളിക്കാവുന്ന നെക്സോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 313 മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട്.
6 മില്ലിമീറ്റർ വീതി കൂടുതലുണ്ട്, 10 മില്ലിമീറ്റർ ഉയരം കൂടുതലുണ്ട്, 62 മില്ലിമീറ്റർ വീൽ ബേസും കൂടുതലുണ്ട്. അതാണ് ഈ വാഹനത്തെ പറ്റി പറയുന്ന കാര്യം. അതായത് വളരെ വലിയൊരു വാഹനമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്, കമ്പയർ ടു നെക്സോൺ. പക്ഷേ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള പ്ലാറ്റ്ഫോമാണ്. അതായത് നെക്സോൺ ആയാലും ഏറ്റവും പുതിയ പഞ്ചായാലും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ടാറ്റയുടെ ഏറ്റവും പുതിയ ആർക്കിടെക്ചറിൽ നിർമ്മിക്കപ്പെട്ട പ്ലാറ്റ്ഫോമാണ്. ഇനി മുൻഭാഗത്ത് നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ടാറ്റയുടെ തനത് രൂപത്തിൽ തന്നെയാണ് മുൻഭാഗം. ടാറ്റയുടെ ഏറ്റവും പുതിയ ഇവികളുടെ എല്ലാം മുൻഭാഗം പോലെ തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇതിൻ്റെ പെട്രോൾ വേരിയൻ്റ് വന്നപ്പോൾ. പെട്രോൾ വേരിയൻ്റ് അന്ന് അവിടെ എക്സിബിറ്റ് ചെയ്തിരുന്നു. അതാകുമ്പോൾ സാധാരണ ഒരു പെട്രോൾ വാഹനങ്ങളുടെ മുൻഭാഗം പോലെയൊക്കെയാണെങ്കിൽ ഇതങ്ങനെയല്ല, പൂർണ്ണമായിട്ടും അടച്ച് വെച്ചിരിക്കുന്ന മുൻഭാഗം എന്നാണ് പറയേണ്ടത്. മുൻഭാഗത്ത് ഈ കാണുന്നതാണ് ഫ്യൂവൽ ക്യാപ്പ് അല്ലെങ്കിൽ ഫ്യൂവൽ ലിഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഭാഗം. അതായത് ഇത് തുറന്നാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് ഞാൻ തുറന്ന് കാണിക്കാം. തുറന്ന് കാണിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയുള്ളത്, സാധാരണഗതിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അത് നമ്മൾ തന്നെ അതിന് ശേഷം അടച്ചു വെക്കണം. ഫ്യുവൽ ലിഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ അടയ്ക്കണം. പക്ഷേ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്വയം അടയും എന്നുള്ളതാണ്. സ്വയം അടയും എന്ന് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം കേബിൾ ഊരിക്കഴിഞ്ഞിട്ട് ഇത് അടയ്ക്കാൻ മറന്നു പോകുന്നൊരു പരിപാടിയുണ്ട്. അത് തീർച്ചയായിട്ടും എപ്പോഴും സംഭവിക്കുന്നതാണ്, എനിക്ക് എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് സ്വയം വന്ന് അങ്ങ് അടഞ്ഞുകൊള്ളും. അത് ഗംഭീരമായ ഒരു ഫീച്ചറാണെന്ന് പറയാതിരിക്കാനാവില്ല. അങ്ങനെ നമ്മുടെ മറവികളെല്ലാം ഏറ്റെടുത്ത് ബലിയാടാവുകയാണ് ഈ വാഹനമെന്നാണ് പറയേണ്ടത്. എന്തായാലും ഏറ്റവും താഴെയായിട്ട് കാണുന്നത് എയർ വെൻറ്റുകളാണെന്ന് പറയാം. എയർ കർട്ടനുകൾ ധാരാളമുണ്ട്. അതായത് ഇതിൻ്റെ എയറോഡൈനാമികത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണത്. ടാറ്റയുടെ മറ്റ് എല്ലാ വാഹനങ്ങളെക്കാളും 20% കൂടുതൽ എയറോഡൈനാമിക്കാണ് ഈ വാഹനമെന്നാണ് അന്ന് മുംബൈയിൽ നടന്ന പ്രോഗ്രാമിലെ പ്രസൻറ്റേഷനിലെ കമ്പനി മേധാവികളൊക്കെ പറഞ്ഞത്. ദാ ഈ കാണുന്നൊക്കെ എയർ കർട്ടനാണ്. ഈ സൈഡിൽ കൂടെയൊക്കെ വായു കടന്നു പോകുന്നുണ്ട്. അങ്ങനെ എയർ ഫ്രിക്ഷൻ വളരെ കുറയുന്നുണ്ട്. ഇവിടെ കാണുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം കാണുന്ന രീതിയിൽ ബമ്പറിൽ ഘടിപ്പിച്ചിരിക്കുന്ന LED ഹെഡ്ലാമ്പാണ്. അതിൻ്റെ താഴെയായിട്ട് ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാണെങ്കിലും അതിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് ഈ ഒരു എയർഡാമാണ് എന്ന് പറയാം. ധാരാളം സെൻസേഴ്സും ക്യാമറയൊക്കെ കാണാം. കാരണം ഇതിൽ 20 അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇതും പുതിയ രീതിയിലുള്ള വലിയ LED സ്ട്രിപ്പാണ്. ഇതിനെ വെൽക്കം ലൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് വാഹനം ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നിങ്ങനെ ഓടിപ്പോകും. LED ലൈറ്റ് ഇങ്ങനെ ഓടിപ്പോയി നമ്മൾ ഹഗ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ചാർജ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഈ ലൈറ്റ് ഇങ്ങനെ തുള്ളിക്കളിക്കും. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞ പോലുള്ളൊരു രീതിയൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കട്ടുകളും ക്രീസുകളും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എയറോഡൈനാമികത വർദ്ധിപ്പിക്കുന്നുണ്ട്. താഴെ മുൻഭാഗത്ത് നോക്കുമ്പോൾ കാണാം, താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. കൂടാതെ എത്ര അധികമുണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളത് മുൻഭാഗത്ത് കാണുമ്പോൾ വ്യക്തമാകും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 190 mm ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുപോലെ തന്നെ 450 mm ഉണ്ട് വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി. അതായത് 450 mm വെള്ളക്കെട്ടിൽ കൂടി ഓടിച്ചു പോകാം എന്ന് പറയുമ്പോൾ അതൊരു SUV ഗുണമായിട്ട് മാത്രമല്ല കാണേണ്ടത്. ഇതിൻ്റെ ബാറ്ററി പാക്ക് താഴെയാണെങ്കിൽ പോലും ഇതിൻ്റെ ബാറ്ററിക്കൊന്നും വെള്ളം കയറിയാൽ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ടയർ സൈസ് നമ്മൾ കാണുന്നത്. അത് 18-inch ടയേഴ്സാണ്. സാധാരണഗതിയിൽ 16-17 അങ്ങേയറ്റം വരെയൊക്കെയാണ് ഈ ഒരു വലിപ്പമുള്ള വാഹനങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ 18-inch ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ക്ലാഡിങ്ങിനെല്ലാം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ സാധാരണ ഒരു റബ്ബർ ഫിനിഷും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫിനിഷൊന്നും അല്ല എന്നാണ് പറയേണ്ടത്. അതുപോലെ അലോയ് വീലാണെങ്കിലും എയറോ ഡിസൈൻ എന്ന് പറയുന്ന ഡിസൈനാണ്. അതായത് ഇതും എയറോ ഡൈനാമികതയെ കാര്യമായ രീതിയിൽ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലും അലൂമിനിയം ഫിനിഷും ബ്ലാക്ക് ഫിനിഷും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ .EV എന്ന് പറയുന്നത് ടാറ്റയുടെ പുതിയ EV എല്ലാം ഒരു രീതിയാണ്. കർവ് .EV എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അതാണ് ആ കാണുന്നത്. സൈഡ് വ്യൂ മിററേഴ്സൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. കൂടാതെ ഈ സൈഡിലൊക്കെ ക്യാമറകളെല്ലാം അഡാസ് ഫീച്ചേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും എയറോഡൈനാമികത ഉദ്ദേശിച്ചാണ്. അതായത് ഒരു സാധനം സൈഡിലേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എയർ റെസിസ്റ്റൻസ് വളരെ കുറയുമെന്നുള്ളതുകൊണ്ടാണത്. എന്ന് തന്നെയല്ല, ഇതിലൊരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ രാത്രിയിലും മറ്റും വരികയാണെങ്കിൽ വാഹനത്തിനടുത്തേക്ക് വരുമ്പോൾ എവിടെയാണ് ഹാൻഡിൽ, എവിടെ ഹാൻഡിൽ എന്ന് പറഞ്ഞ് തപ്പേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇദ്ദേഹം കത്തി കിടക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതാ ഇവിടെ പ്രസ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ വലിപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഈ സൈഡ് പ്രൊഫൈലിലാണ്. വളരെ നീളമുള്ള വാഹനമാണ്. ഇൻറ്റീരിയർ സ്പേസ് ധാരാളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ താഴെ വളരെ കനത്ത ക്ലാഡിങ്ങാണ് ഇങ്ങോട്ട് നീളുന്നത്. ഈ ലെക്സോൺ ടാറ്റയിൽ നിന്നാണ് നമ്മൾ ഈ വാഹനം എടുത്തത്. ഇതിൻ്റെ മീഡിയ ഡ്രൈവ് ഉദയ്പൂർ നടക്കുകയാണെങ്കിലും ഒരു ഫുഡ് പോയ്സൺ അടിച്ചുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എടുത്തത്. ലെക്സോൺ ടാറ്റ ഇപ്പോൾ നിപ്പോൺ ഗ്രൂപ്പ് പുതുതായിട്ട് തുടങ്ങിയ ഡീലർഷിപ്പാണ്. എല്ലാവരുടെയും പ്രതീക്ഷ ലെക്സോണിലാണെന്ന് ആണ് പറയേണ്ടത്. കാരണം സർവീസിൻ്റെ കാര്യത്തിൽ നിപ്പോൺ ഗ്രൂപ്പ് അത്രയും മുൻപന്തിയിലാണെന്ന് നമുക്കറിയാമല്ലോ.
എന്തായാലും ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് ബീപ്പില കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുകയാണ്. ഇതാണ് ഈ കൂപ്പേ ഡിസൈൻ, കൂപ്പേ ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് ഇരിക്കുന്നവർക്ക് ഹെഡ് സ്പേസ് വരാനുള്ള സാധ്യതയാണ് ഈ കൂപ്പേ ഡിസൈനിലുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത ഇല്ല എന്നൊക്കെ മനസ്സിലാകും. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി ഇരുന്ന് തന്നെ കൃത്യമായിട്ട് പരിശോധിക്കാം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട പിൻഭാഗം തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. എങ്കിലും പറയാവുന്ന പല തട്ടുകളായിട്ടുള്ള ഈ ഒരു ഡിസൈൻ രീതി വളരെ ഗംഭീരമാണെന്നുള്ളതാണ്. ഇവിടെ കർവ് ഡോട്ട് ടി വി എന്നുള്ള ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. താഴേക്കാണെങ്കിലും ധാരാളം സെൻസേഴ്സ്, അതെല്ലാം അഡാസിനെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. മുൻഭാഗത്തെ ഡിസൈൻ രീതി തന്നെയാണ് ഇവിടെയൊക്കെ ഈ കട്ടുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം താഴെയും കാണാം. ഇവിടെ ഈ നേടു നീളത്തിൽ ഒരു LED സ്ട്രിപ്പുണ്ട്. അതിൽ ഇവിടം വരെ റെഡും പിന്നീട് ഇൻഡിക്കേറ്റർ വന്നപ്പോൾ ഈ ഒരു ഓറഞ്ച് നിറവും കാണുന്നതൊക്കെ രസകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റയുടെ ലോഗോ, വൈറ്റ് ലോഗോ ഇവിടെ കൊടുത്തിരിക്കുന്നു. മേൽഭാഗത്ത് പനോറമിക് സൺറൂഫ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. പിന്നെ ഇവിടെയും നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കൃത്യമായിട്ട് വ്യക്തമാകും. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് റോഡൊക്കെ ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമാണത്. കാരണം ഇത് കണ്ടല്ലോ, അപ്രോച്ച് ആംഗിൾ 25.4, ഡിപ്പാർച്ചർ ആംഗിൾ 29.3 ഉണ്ട് എന്ന് പറഞ്ഞാൽ കാര്യമായ രീതിയിൽ ഓഫ് റോഡ് പോലും പറ്റുന്ന വാഹനമാണ്. ഇതൊരു ഫോർ വീലർ വാഹനമൊന്നുമല്ല, എങ്കിൽ പോലും മോട്ടറിൻ്റെ കപ്പാസിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ കയറപ്പോക്കോളും. അതിനനുസരിച്ച രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും ടയർ സൈസും അതുപോലെ തന്നെ ഡിപ്പാർച്ചർ അതുപോലെ അപ്രോച്ച് ആംഗിൾ അത്തരം കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളീ കണ്ടത് 500 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ ഇനി മുന്നിലുണ്ട് ഫ്രങ്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് മുൻഭാഗത്തുള്ള ഒരു ലഗേജ് സ്പേസ്, അതുകൂടെ കാണാം. അത് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ആർക്കിടെക്ചറിൽ വരുന്ന എല്ലാ വാഹനങ്ങളിലും മുൻഭാഗത്തും അതുപോലെ തന്നെ ഒരു ബൂട്ട് സ്പേസ് അല്ല ഫ്രങ്ക് സ്പേസ് വരുന്നുണ്ടോ എന്ന് തുറന്ന് കാണാം. ഇതാ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഫ്രങ്ക് സ്പേസ്. ഇത് 11.2 ലിറ്റർ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് രഹസ്യരേഖകളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് പിൻഭാഗത്ത് വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് കയറി സാധനങ്ങൾ വേണമെങ്കിൽ ഗ്ലാസ് പൊട്ടിച്ചൊക്കെ എടുത്തുകൊണ്ട് പോകാം. ഇത് അതുപോലും സാധിക്കില്ല. ഇത് ക്ലോസ് ആയിക്കഴിഞ്ഞാൽ അത് പറ്റാത്ത സ്ഥിതിക്ക് പക്ഷേ വേണമെങ്കിൽ അകത്തു നിന്ന് തുറന്നിട്ടെടുക്കാൻ കേട്ടോ. എങ്കിൽ പോലും ആരും അങ്ങനെ പ്രത്യേകിച്ച് അതിനെപ്പറ്റി അങ്ങ് ചിന്തിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വില പിടിച്ച സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇത് 11.2 ലിറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ 511.2 ലിറ്റർ ബൂട്ട് സ്പേസ് എന്ന് പറയുന്ന അതിഗംഭീരമായ ബൂട്ട് സ്പേസ് ഉള്ള വാഹനമാണ് ഏറ്റവും പുതിയ ടാറ്റ കർവ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ടാറ്റയുടെ ഏറ്റവും പുതിയ EV-കളുടെ എല്ലാം മുഖഭാവമാണെങ്കിൽ പോലും വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ അതെല്ലാം പാടെ മാറിയിട്ട് ഏറ്റവും പുതിയ SUV കൂപ്പേ എന്ന ഡിസൈനിലാണ് കർവ് വന്നിരിക്കുന്നത്. കർവിൻ്റെ കാര്യത്തിൽ പല പ്രത്യേകതകളുണ്ട്. അതായത് ഫീച്ചേഴ്സിൻ്റെ ആധിക്യം തന്നെയാണ് ഈ വാഹനത്തിനെ പറ്റി പറയുന്നത്. കൂടാതെ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളിലെ ഫാസ്റ്റസ്റ്റ് വാഹനമാണിത്. ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള വാഹനമാണ്, ഏറ്റവും പെട്ടെന്ന് ചാർജ് ആകുന്ന വാഹനമാണ്. അത്തരം പ്രത്യേകതകളൊക്കെ വേറെയും ഉണ്ട്. എങ്കിലും നമുക്കിനി കാണേണ്ടത് ഇൻറ്റീരിയറാണ്. കമൺ ബോയ്സ്. ഈ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണല്ലോ കവി പാടിയത്. എന്ന് പറഞ്ഞ പോലെ ടാറ്റയുടെയും മഹീന്ദ്രയുടെയൊക്കെ പുതിയ വാഹനങ്ങൾ കാണുമ്പോൾ ടാറ്റയെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ഇന്ത്യക്കാരൻ്റെ എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. കാരണം അത്രയും മനോഹരമായ വാഹനങ്ങൾ, അത്രയും ഗംഭീരമായ വാഹനങ്ങളൊക്കെയാണ് ടാറ്റ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല ഈ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലോക നിലവാരം തന്നെയാണ് എന്നാണ് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ഈ ഒരു വാഹന നിർമ്മാതാവിൻ്റെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിലൊന്നായ TCS എന്ന് പറയുന്നത്.
മഹീന്ദ്രയുടെയാണ്. അതും ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിലൊന്നായ ടെക് മഹീന്ദ്ര. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും സോഫ്റ്റ്വെയർ അന്വേഷിച്ച് പോലും പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ക്ലൗഡ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും തകർപ്പനായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ടാറ്റയാണെങ്കിൽ ഒരു പടി കൂടെ കിടന്ന് സ്റ്റീൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീല് അതുപോലെ തന്നെ എഞ്ചിൻ പിന്നെ സോഫ്റ്റ്വെയർ എല്ലാ കാര്യങ്ങളും ടാറ്റയുടെ വീട്ടിൽ അടുക്കളയിൽ തന്നെ എടുത്തുകൊണ്ട് വന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അതാണ് ടാറ്റയുടെ വാഹനങ്ങൾ ഇങ്ങനെ ഫീച്ചർ റിച്ചായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെയാണ് ഫീച്ചേഴ്സ്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരാത്ത അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. എങ്കിലും നമുക്ക് ആദ്യം വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കളേഴ്സൊക്കെ നോക്കാം. ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ അലൂമിനിയം ഒരു ടെക്സ്റ്റേഡ് ഫിനിഷ്, ഇടയ്ക്ക് മറ്റൊരു സ്റ്റീൽ ഫിനിഷ്, ഇവിടെ വൈറ്റ് ഫിനിഷ്, അതിൽ ബ്ലൂ നിറത്തിലുള്ള സ്റ്റിച്ചിങ്, അതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുടെ ഉൾഭാഗം എന്നാണ് പറയുന്നത്. അതായത് നിറത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡാർക്ക് ബ്രൗൺ ഫിനിഷാണ്. ഈ ഒരു വൈറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഫിനിഷ് എന്ന് പറയുന്നത് ഇവിയുടെ കാര്യത്തിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സ്ഥല സൗകര്യമാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. ഇഷ്ടംപോലെ സ്ഥല സൗകര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ ടാറ്റ നെക്സോണിനേക്കാളും 62 mm വീൽ ബേസ് കൂടുതലുണ്ട്. അത് മുഴുവൻ നമുക്ക് ഈ ഒരു ലെഗ് സ്പേസ് ആയിട്ടൊക്കെ തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പ്രധാന താരത്തിലേക്ക് വരാം. അത് ഇദ്ദേഹമാണ്. 12.3 inch വലിയ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ടച്ച് സ്ക്രീനാണ് നമ്മളിതിൽ കാണുന്നത്. നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനാണ്. ഇതിൽ 360° ക്യാമറയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ താഴെയായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ 360° ക്യാമറ വരുന്നു. അതിൻ്റെയൊക്കെ റെസൊല്യൂഷനൊക്കെ തകർപ്പനാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ടാറ്റ മഹീന്ദ്രയൊക്കെ എത്രത്തോളം മുന്നിലെത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെയൊക്കെ പല മോഡുകളിലേക്കൊക്കെ പോകുമ്പോഴാണ്. ഈ ഇതിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ ആർക്കേഡ് ടിവി എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഇപ്പം പ്രത്യേകിച്ച് ഇനി എല്ലാം എടുത്തു പറയണം എന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടാറ്റയുടെ ഏതൊരു വാഹനത്തിലും ഇപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞു. ആമസോൺ അലക്സ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ തന്നെ 20 ലാംഗ്വേജുകളിലുള്ള വോയിസ് കമാൻഡ്, അതിൽ തമിഴ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ മലയാളം അതിലില്ല എന്നുള്ളൊരു സത്യമാണ്. അതുപോലെ JBL 9 speakers 350 watts ഒരു തകർപ്പൻ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സെറ്റിങ്സൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാറ്റിക് എക്സ്പീരിയൻസ്, കസ്റ്റം ഓഡിയോ ബുക്ക്, അക്കോസ്റ്റിക്സ്, ബാസ് എൻഹാൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ കാണുന്നത്. വീണ്ടും മീഡിയയുടെ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ മൂഡ് ലൈറ്റ്, ഇതിൽ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ റേഡിയോ, സൗണ്ട്, ഡെമോ, ഷെയർ മൈ ലൊക്കേഷൻ, സറൗണ്ട് വ്യൂ നോക്കാം. ഇതാണ് സറൗണ്ട് വ്യൂ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ നല്ലൊരു റിവേഴ്സ് ക്യാമറ, പിന്നെ ടാറ്റ അസിസ്റ്റ്, വോയിസ് അസിസ്റ്റൻ്റാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എടുത്തു പറയണമെന്ന് തോന്നുന്നില്ല. എല്ലാ സോഫ്റ്റ്വെയർ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പാനലാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം ടച്ച് സ്ക്രീൻ ആണ്. പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല എന്ന് മാത്രമുള്ളൂ. 1-2 switches മാത്രം ടോഗിൾ സ്വിച്ചുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 volt ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ 45 watts മുന്നിലും പിന്നിലും ഓരോ ചാർജർ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ അപ്ലയൻസുകൾ പോലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. കൂടാതെ അവിടെ ഒരു USB പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ EV ഗിയർ സെലക്ടർ എന്ന് വിളിക്കാവുന്ന കാര്യം. അത് വളരെ ഭംഗിയുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇക്കോ സിറ്റി സ്പോർട്ട് എന്ന് പറയുന്ന 3 modes മോഡ് സെലക്ടറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അല്ല ചേച്ചി പറയുന്നത് ഇക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് കണ്ടോ, എന്ത് വളരെ പതുക്കെ, വളരെ ശാന്തയായ ആക്ടിവേറ്റഡ്, വളരെ ശാന്തയായ പെൺകുട്ടിയാണ്, വളരെ പതുക്കെ പറഞ്ഞിരുന്നുണ്ട്. ഇവിടെ ഓട്ടോ ഹോൾഡ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ വയർലെസ് ചാർജർ ഉണ്ട്. ആംറസ്റ്റ് ഉയർത്തിയാൽ അവിടെയും താഴെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 6-way അഡ്ജസ്റ്റബിൾ ആണ്. അത് ഈ പാസഞ്ചർ സൈഡ് സീറ്റ് പോലും 6-way അഡ്ജസ്റ്റബിൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണെന്നുള്ളതാണ് പ്രത്യേകത. കൂടാതെ ഇതിൻ്റെ ഒന്നാം തന്നെ തൈ സപ്പോർട്ട് അതുപോലെ തന്നെ ബോൾസേഴ്സൊക്കെ ഉള്ള തകർപ്പൻ സീറ്റാണ്. ചേർന്നിരുന്ന് കഴിഞ്ഞാൽ നടുവിലൊക്കെ ഇങ്ങനെ ചെറിയൊരു താങ്ങ് വരുന്ന രീതിയിലുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് പനോരമിക് സൺറൂഫാണ്. ഏറ്റവും പിൻഭാഗം വരെ എത്തുന്നുണ്ട്. ഒരു കുറ്റവും പറയാനില്ലാത്ത രീതിയിൽ തകർപ്പൻ സൺറൂഫ് കൊടുത്തിരിക്കുന്നു. ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 1-2 bottles വയ്ക്കാം. പിന്നെ ആ JBL മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വലിയ ആ സ്പീക്കറൊക്കെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ പോലെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ധാരാളിത്തം, സ്പേസിൻ്റെ ധാരാളിത്തം കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഗ്ലോവ് ബോക്സ്, ചിൽഡ് ആയിട്ടുള്ള ഗ്ലോവ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധനങ്ങൾ തണുപ്പിച്ച് സൂക്ഷിക്കാം. ഇവിടെ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഒരു ലോഗോ ആരും കാണാതെ ഒളിപ്പിച്ചും വെച്ചിട്ടുണ്ട്. അതെന്തിനാണാവോ, ഇപ്പം കൂടി അഭിമാനത്തോടുകൂടി പുറത്തെവിടെയെങ്കിലും വയ്ക്കാമായിരുന്ന ഒരു ലോഗോയാണ്. കാരണം EVകളുടെ കാര്യത്തിൽ ചൈനീസ് ആധിപത്യം തുടരുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് പോകാം. സ്റ്റിയറിംഗ് വീലാണ് ടാറ്റയുടെ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച എന്താണ് ഓട്ടോമൊബൈൽ ലോകത്തിലുള്ള സംഭാവന എന്ന് വിളിക്കാവുന്ന, കാരണം അങ്ങേയറ്റം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇത് ഫ്ലാറ്റ് ബോട്ടമാണ്. അതിലൊക്കെ അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നടുവിൽ ഡിജിറ്റലി കൊടുത്തിരിക്കുന്ന ടാറ്റ ലോഗോയാണ് കാണുന്നത്. ഈ സൈഡിൽ വോളിയം കൺട്രോളുകളും മറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്രൂയിസ് കൺട്രോളാണ് ഈ കാണുന്നത്. നല്ല നിലവാരമുള്ള സ്റ്റിയറിംഗ് വീൽ എന്നാണ് പറയുന്നത്. അത് ലെതർ റാബ്ഡാണ്, വൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ബസാൾട്ട് എന്ന് പറയുന്ന ഇതിൻ്റെ എന്താ പറയുക, ആദ്യം വന്ന
എസ് യു വി കൂപ്പെ എന്ന് വിളിക്കപ്പെടുന്ന വാഹനത്തിൽ പക്ഷേ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ കാര്യമായിട്ട് നമ്മളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. ഇവിടെ സാമാന്യം വലിയ ഒരു ഡിജിറ്റൽ സ്ക്രീനാണ് കാണുന്നത്, അതിൽ ട്രിപ്പ് ഇൻഫോ പോലുള്ള കാര്യങ്ങളും റേഞ്ച് പിന്നെ മോഡുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 45% ആണ് ഇതിൽ ചാർജ് ബാക്കിയുള്ളത് എന്നാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതിൻ്റെ ഫോൾഡിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ വിസിബിലിറ്റി, തീർച്ചയായിട്ടും നല്ല വിസിബിലിറ്റി ഉണ്ട്. അതായത് വളരെ താഴ്ന്ന ഡാഷ്ബോർഡും വളരെ താഴ്ന്ന ബോണറ്റും ഒക്കെ ആയിട്ട് നല്ല വിസിബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഓട്ടോ ഡിമ്മിങ്, റിയർ വ്യൂ മിറർ പോലുള്ള കാര്യങ്ങളും എല്ലാം എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. നിർമ്മാണ നിലവാരമാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും കൊടുത്ത് നമ്മുടെ ജീവിതം വളരെ അനായാസമാക്കാനുള്ള പരിപാടികളെല്ലാം ടാറ്റ ചെയ്തു വെച്ചിട്ടുണ്ട്. 190 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരല്പം ഹൈറ്റ് ഉണ്ട്. നമ്മൾ കയറുമ്പോൾ കയറിയിരുന്ന് കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ നടുവിൻ്റെ സപ്പോർട്ടാണ്. നടുവിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അല്പം പിന്നിലേക്ക് മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു കുഷ്യനിങ് അതുകൊണ്ട് നടുവ് നന്നായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. നടുവേനൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ ഇതാ നല്ലൊരു ആംറസ്റ്റും രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിരിക്കുന്നു. ഇവിടെ സെൻട്രൽ ടണലൊന്നും ഉയർന്നിട്ടല്ല, അതുകൊണ്ട് 3 പേർക്ക് സുഖപ്രദമായിട്ടിരിക്കാൻ സാധിക്കും. ഇവിടെയും AC വെൻ്റെ പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 40 വാട്ടിൻ്റെ ഇതാ ഇവിടെയും ചാർജിങ് പോയിൻ്റ് അവിടെയും കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ സീറ്റ് ഒരല്പമൊക്കെ ഒന്ന് പിന്നിലേക്ക് മാറ്റാം. അത് 2 സ്റ്റെപ്പ് റീക്ലൈനിങ് സീറ്റാണത്. അതിനായിട്ട് പിൻഭാഗത്തുള്ള ലിവർ, അതായത് ഇവിടെ കാണുന്ന ഈ ലിവർ ഉണ്ടല്ലോ, ചെറിയ ലിവർ പിടിച്ച് ഉയർത്തുകയാണെങ്കിൽ വലിക്കുമ്പോൾ ഇതാ നിങ്ങൾക്കിത് 1 സ്റ്റെപ്പ് കിട്ടി. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്പം മുന്നിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സീറ്റുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടെ എടുത്ത് വെച്ചാൽ വീണ്ടും ബാക്കിലേക്ക്, അതായത് 2 സ്റ്റെപ്പ് റീക്ലൈനിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയൊരു സംഭവം അല്ലെങ്കിൽ പോലും അതും എടുത്ത് പറയാവുന്നൊരു കാര്യം തന്നെയാണ്. ഡോർ പാഡിലേക്ക് പോയാൽ 1 ബോട്ടിലേക്ക് അവിടെ വയ്ക്കാം. അതുപോലെ നല്ലൊരു ആംബ്രസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പിൻഭാഗത്തിരിക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ്റെ രീതി പ്രത്യേകത മൂലം നമ്മുടെ തല തട്ടുമോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇത്രയും സ്പേസൊക്കെ ബാക്കിയുണ്ട്. ഇതിലൊക്കെ ഉയരമുള്ള ആൾക്കാർ അധികമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇരിക്കാൻ സാധിക്കും. ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഒരു കർവ്, കുഴി തന്നെ ഒരു കർവ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തല അങ്ങനെ കാര്യമായ രീതിയിൽ മുട്ടാതിരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും വളരെ കംഫർട്ടബിളുള്ള പിൻഭാഗമാണ്. 5 പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന ഒരു EV ആണിത്. അപ്പോൾ ഇനി എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഫാസ്റ്റസ്റ്റ് EV എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി ഒന്ന് ഓടിച്ചു നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ ഒരു EV ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റേഞ്ച് ആങ്സൈറ്റിയാണ്. നമ്മളിപ്പോൾ സാധാരണ ഏതൊരു വാഹനവും പെട്രോൾ ആയാലും ഡീസൽ ആയാലും എവിടെയെങ്കിലും കൊണ്ടുപോയി പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നിറയ്ക്കാം, പക്ഷേ ഇതിലത് പറ്റുന്നില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. തന്നെയുമല്ല EV കാര്യത്തിൽ ഒരു 70-75% ചാർജ് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് ചാർജ് ഡ്രോപ്പ് ആകുന്നു. അപ്പോൾ എന്നെപ്പോലുള്ളവരെ സംബന്ധിച്ച് പോലും നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും റേഞ്ച് തീരാറായോ എന്നുള്ള കാര്യം. പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടോപ്പിൻ്റെ വേരിയൻറ്റിലൊക്കെ 585 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ടെങ്കിലും 425 വരെയൊക്കെ സാധാരണ സർക്കിളിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ള ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻസൊക്കെ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 12,000 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെന്നാണ് ടാറ്റയുടെ
ഈ വാഹനത്തിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് അവർ പറഞ്ഞത്. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ ചാർജിങ് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ കമ്പനികളും കാര്യമായ രീതിയിൽ രംഗത്തുണ്ടെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗോയിസിയുടെ കാര്യം എടുക്കാം. ഗോയിസി ആദ്യകാലത്ത് തന്നെ ഈ രംഗത്ത് വന്നൊരു കമ്പനിയാണ്. ഗോയിസിക്ക് ഇന്ത്യ മൊത്തം ഇപ്പോൾ 200-ലധികം ചാർജിങ് സ്റ്റേഷൻസ് ആയിക്കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ഒരിക്കലും റേഞ്ച് ആങ്സൈറ്റി ഇല്ലാതെ ഇന്ത്യ മുഴുവൻ വാഹനം ഓടിച്ചു നടക്കാവുന്നൊരു അവസ്ഥയുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമുക്കൊക്കെ നേരത്തെ എല്ലാ ഓരോരോ ചാർജിങ് കമ്പനികളുടെയും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ടാറ്റ തന്നെ ഇപ്പോൾ ഒരു പുതിയ ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ എല്ലാ ചാർജിങ് സ്റ്റേഷൻസും എവിടെയാണുള്ളത്, അത് വേക്കൻ്റ് ആണോ, അവിടുത്തെ സ്ലോട്ട് വേക്കൻ്റ് ആണോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ EV വാങ്ങിക്കാവുന്നൊരു കാലമാണിത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ റേഞ്ച് ആങ്സൈറ്റി തീരെയില്ല. പിന്നെ എന്തായാലും ഗോയിസിയുടെ ആപ്പ് കൂടി നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല കസ്റ്റമർ സർവീസ് ഉള്ളത് ഗോയിസിക്കാണ്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റാപ്പിഡ് ഫെയറിൽ വന്ന ഒരാൾ അത് തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വിളിച്ചാൽ അപ്പോൾ തന്നെ അവർ 24 മണിക്കൂറും അവർ റെസ്പോണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചിരുന്നു. അത്ര എല്ലാ കാര്യങ്ങളും ഈ ഗോയിസിയുടെ കാര്യത്തിലുണ്ട്. തന്നെയല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഉള്ള കാലത്ത് ഈ ഇത്രയധികം EV വിറ്റ് തുടങ്ങിയ ഒരു കാലത്ത് ഏറ്റവും നല്ലൊരു ബിസിനസ് മോഡാണ് ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ മുന്നിലും അല്ലെങ്കിൽ സൈഡിലൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഗോയിസിയെ സമീപിക്കുക. ഗോയിസി നിങ്ങൾക്ക് വേണ്ടി അവിടെ ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാം. അതോടൊപ്പം ഒരു ചെറിയ കോഫി ഷോപ്പ് അങ്ങനെ കൂടി സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാന മാർഗവുമായിരിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വീണ്ടും വണ്ടിയിലേക്ക് വരാം. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ സസ്പെൻഷനുമാണ്. സസ്പെൻഷൻ ഗംഭീരമാണ്. ടാറ്റയുടെ മറ്റ് വാഹനങ്ങളിൽ കാണാത്ത അത്രയും മനോഹരമായ സസ്പെൻഷനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായ ഒരു പ്രീമിയം വാഹനം ഓടിക്കുന്ന ഹരത്തോടുകൂടി ഓടിച്ചുകൊണ്ട് പോകാം. പക്ഷേ 22 ലക്ഷം രൂപയേ ഉള്ളൂ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിന് പോലും എന്നുള്ളത് മറ്റൊരു കാര്യം. EVയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാനിപ്പോൾ ഒരു EV വാങ്ങിച്ച ആളെന്നുള്ള എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങേയറ്റം ലാഭകരമാണ്. വീട്ടിലൊരു 5 വാട്ടിൻ്റെ 3 വാട്ടിൻ്റെയെങ്കിലും ഒരു സോളാർ സിസ്റ്റം കൂടി വെക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും 5 പൈസ ചിലവില്ലാതെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഒരു ഗുണം. ഇനിയിപ്പോൾ കർവിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് EV ആണെന്നേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് പിന്നാലെ പെട്രോൾ വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്. അതിൽ ആ എഞ്ചിനുകളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ആദ്യത്തേത് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് 120 BSP എഞ്ചിനാണ്. അതുപോലെ ഒരു 1.5 ലിറ്റർ ഡീസൽ, അത് ടാറ്റ നെക്സോണിൽ കാണുന്ന തന്നെയാണ്, 118 BSP അതും വരുന്നുണ്ട്. ഇത് കൂടാതെ ടാറ്റയുടെ ഏറ്റവും പുതിയൊരു 3 സിലിണ്ടർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനും ആദ്യമായിട്ട് കർവിലൂടെയാണ് വെളിച്ചം കാണാൻ പോകുന്നത്. അത് 125 BSP ആണ്. 225 Nm ആണ് മാക്സിമം ടോർക്ക്. ഈ 3 എഞ്ചിനുകളും 6-സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 7-സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഓപ്ഷനിലും വരുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഡീസൽ എഞ്ചിനിൽ പൊതുവേ നമ്മൾ കാണാത്ത 7-സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടി ഏറ്റവും പുതിയ കർവിൽ വരുന്നുണ്ട്. അടുത്ത മാസം തന്നെ ഈ വാഹനങ്ങളെല്ലാം ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ഈ വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 2 ബാറ്ററി ഓപ്ഷൻ ഉള്ളത്, ഒന്ന് 45 kW മറ്റൊന്ന് 55 kW. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 55 kW. 55 kW ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത് 167 BSP ആണ്. അത് ഫ്രണ്ട് ആക്സിലിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു മോട്ടറാണ്. പക്ഷേ 45 kW 150 BSP ആണ് പവർ. രണ്ടിൻ്റെയും ടോർക്ക് സമാനമാണ്, 215 Nm ആണ്. 45 kW 502 km അതുപോലെ 55 kW 585 km സർട്ടിഫൈഡ് മൈലേജ് എങ്കിലും കമ്പനി അത്രയും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അവർ പറയുന്നത് 425 വരെ പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ്. അതുപോലെ ഒരു CNG വേർഷനും കമ്പനി പരിഗണിച്ച് വരികയാണ്. ടാറ്റയുടെ മറ്റ് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സഡൻ പിക്കപ്പാണ് ഈ വാഹനത്തിന്. അതായത് ഇനിഷ്യൽ പിക്കപ്പ് ഒന്നും ഒട്ടും കുറച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. കൈവിട്ട് പോകാത്ത രീതിയിൽ ഓടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ആളുകളുടെ ഡ്രൈവിംഗ് രീതി അനുസരിച്ച് നോക്കുമ്പോൾ കാല് കൊടുക്കുമ്പോൾ പറക്കുന്ന 8.6 സെക്കൻഡ്സ് കൊണ്ട് 100 കിലോമീറ്റർ വേഗം എടുക്കുന്ന ഇത്തരം വാഹനങ്ങൾ ഈ പറഞ്ഞ പോലെ നരകാസുരൻ്റെ കയ്യിൽ ആയുധം കിട്ടിയ ഒരു അവസ്ഥയായിപ്പോവും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. പക്ഷേ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വളരെ എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാലെടുത്താൽ മതി, ബ്രേക്ക് ചെയ്തൊരു എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ ഡ്രൈവ് മോഡുകൾ, ഇക്കോ സിറ്റി സ്പോർട്ട് എന്ന് പറയുന്ന മോഡുകൾ, ഇപ്പം നമ്മൾ സ്പോർട്ട് എന്ന് പറയുന്ന മോഡിലേക്ക് ഇടുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഇനിഷ്യൽ പിക്കപ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. വളരെ രസകരമാണ് ആ മോഡ്. പക്ഷേ ആ മോഡിൽ പോകുമ്പോൾ മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് കുറയാനുള്ള സാധ്യത മുന്നിൽ കാണുക. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ 6 എയർബാഗുകൾ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ, ഹിൽ സ്റ്റാർട്ട്, ഹിൽ ഡിസെന്റ് കൺട്രോൾ, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, അതുപോലെ level 2 ADAS ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയാവുന്നത്.
അപ്പോൾ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സിൽ പ്രാഥമികമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. അതായത് ലെയിൻ കീപ്പർ സിസ്റ്റം, അതുപോലെ തന്നെ എമർജൻസി ബ്രേക്കിംഗ്, പിന്നെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും വ്യത്യസ്തമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ മുൻഭാഗത്ത് ആ ഫ്ലാപ്പ് അടയുന്നത് കണ്ടു കാണുമല്ലോ, അതായത് നമ്മൾ അടയ്ക്കാൻ മറന്നാൽ പോലും ഓട്ടോമാറ്റിക്കലി അടയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇവികളുടെ കാര്യത്തിൽ ശബ്ദരഹിതമായ ഒരു ജീവിതമാണല്ലോ. അപ്പം നമ്മൾ നല്ല തിരക്കുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ ആരും അറിയുന്നില്ല ഇവികൾ നമ്മുടെ അടുത്തൂടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടി ഇതിനൊരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 20 കിലോമീറ്റർ താഴെയുള്ള വേഗതയിൽ നമ്മൾ തിരക്കുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ പെഡസ്ട്രിയൻസ് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞാൽ വാഹനം ബീപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉത്ഭവത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും തൊട്ടടുത്ത് ഒരു പെഡസ്ട്രിയൻ എത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത് ഇവികളുടെ കാര്യത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മളും ശ്രദ്ധിക്കില്ല, അവരും ശ്രദ്ധിക്കില്ല എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായ ഫോട്ടോസ്, പിന്നെ സാധാരണ കാണുന്ന റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്, അത്തരം കാര്യങ്ങൾ, 360 ഡിഗ്രി ക്യാമറ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ അതൊക്കെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇത്തിരി കുറയുമെന്നുള്ള കാര്യം അറിയാമല്ലോ. അതുപോലെ നമ്മുടെ വാഹന ജീവിതം അനായാസമാക്കുന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സസ്പെൻഷനാണ്. സസ്പെൻഷനാണ് എനിക്ക് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സസ്പെൻഷൻ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. മുൻഭാഗത്ത് ലോവർ വിഷ്ബോണും അതുപോലെ തന്നെ മക്ഫേഴ്സൺ സ്ട്രട്ടും സ്പ്രിങ്ങുമായി കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് പോകണമെങ്കിൽ സെമി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ട്വിസ്റ്റ് ബീമും സ്റ്റെബിലൈസർ ബാറും കോയിൽ സ്പ്രിങ്ങും ഷോക്ക് അബ്സോർബറും എല്ലാം കൂടി കൊടുത്ത് അതുമെല്ലാം പക്കയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും എസ് യു വി കൂപ്പ എന്നൊരു സ്റ്റൈലിങ്ങിലാണ് ഈ വാഹനം വന്നിരിക്കുന്നതെങ്കിലും ഇതിനൊരു എസ് യു വി എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്നത്. കാരണം അത്രയധികം ഗ്രൗണ്ട് ക്ലിയറൻസും ഡിപ്പാർച്ചർ ആംഗിളും അപ്രോച്ച് ആംഗിളും ഉള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ ഇത്രയും ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനുണ്ട്. പിന്നെ എൻജിൻ അല്ലെങ്കിൽ മോട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒരു എസ് യു വിക്ക് ചേരുന്ന രീതിയിൽ വളരെ സ്പോർട്ടിയാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ടാറ്റയുടെ ഏറ്റവും മികച്ച വാഹനമായിട്ട് തന്നെ നമുക്ക് പറയാവുന്നത് കർവാണ് ഇതുവരെ വന്നതിൽ. അപ്പോൾ വളരെ ധൈര്യമായിട്ട് വാങ്ങിക്കാമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടാറ്റയുടെ സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു മെച്ചപ്പെടാനുണ്ടെങ്കിലും വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡ് ക്ലാസ്സായിട്ട് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് കർവ് ഡോട്ട് ഇ വി ആണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ധാരാളം വേരിയൻസ് ഉണ്ട് ഈ വാഹനത്തിന്. പ്രത്യേകിച്ച് 45 കിലോവാട്ടിൻ്റെ 55 കിലോവാട്ടിൻ്റെ രണ്ട് തരത്തിലുള്ള ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് വേരിയൻസിൻ്റെ എണ്ണവും കൂടുതലാണ്. വില ആരംഭിക്കുന്ന 17.5 ലക്ഷം രൂപയിലാണ്. അത് 45 കിലോവാട്ടിൻ്റെ എൻട്രി ലെവൽ മോഡലിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. 19.5 ലക്ഷം രൂപയ്ക്കാണ് 55 കിലോവാട്ടിൻ്റെ ഈ ഒരു മോഡലിൻ്റെ എൻട്രി ലെവൽ വില ആരംഭിക്കുന്നത്. അങ്ങനെ കൂടി 22 ലക്ഷം രൂപ വരെയുണ്ട് ടോപ്പ് എൻഡ് മോഡലിൻ്റെ വില. എന്തായാലും ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ഇതുവരെ വന്നിരിക്കുന്നതിലെ ഏറ്റവും മികച്ച വാഹനമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ലാത്തൊരു വാഹനമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തന്നെയുമല്ല റേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കാവുന്ന അത്രയും റേഞ്ചുണ്ട്. 40 മിനിറ്റ് കൊണ്ട് 80% ചാർജാകും. 150 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് 20 മിനിറ്റിൽ താഴെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പല പോസിറ്റീവ്സും ഈ വാഹനത്തിന് പറയാനുണ്ട്. കൂടാതെ ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സന്തോഷമായി വാങ്ങിക്കാവുന്നൊരു വാഹനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ടാറ്റയുടെ കാര്യത്തിൽ സർവീസാണ് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് പറയപ്പെടുന്നത്. ടാറ്റയുടെ സർവീസ് അധികം ബാധിക്കാത്ത ഒരു സെഗ്മെൻറ്റും ഇ വികളാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇ വികൾക്ക് കാര്യമായ രീതിയിൽ സർവീസ് ഒന്നും ആവശ്യമില്ല. തന്നെയല്ല ലെക്സോണൊക്കെ പോലുള്ള പുതിയ ഡീലർഷിപ്പുകൾ വന്നപ്പോൾ തീർച്ചയായിട്ടും സർവീസ് മെച്ചപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടാറ്റ കർവ് ഇ വിയാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. മറ്റൊരു കാര്യമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇ വികൾ അങ്ങനെ കാര്യമായ രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 12% ഇപ്പോൾ ടാറ്റയുടെ ടോട്ടലായിട്ടുള്ള സെയിൽ നോക്കുകയാണെങ്കിൽ 12% ഇ വികളാണ്. ആ രീതിയിൽ ഇ വികൾ വർദ്ധിച്ചു വരുന്നു. ഞാനും ഒരു ഇ വി ഇപ്പോൾ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഇ വിയിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും പറ്റിയ ഒരു ബിസിനസ് മോഡാണ് ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇടയ്ക്ക് ഗോ ഈസി എന്നുള്ളൊരു ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയെ പരിചയപ്പെടുത്തിയത്. ഹൈവേ സൈഡിലായാലും ചെറിയ റോഡുകളുടെ സൈഡിലായാലും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്കും ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാം. അങ്ങനെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ഗോ ഈസിയുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്, വിളിച്ചു നോക്കുക. മറ്റൊരു സന്തോഷം പറയാനുള്ളത്, ഈ ഡ്രസ്സുകളൊക്കെ തന്നെ സഹായിക്കുന്ന സ്റ്റൈൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന പനമ്പിള്ളനഗറിലെ ആ ഒരു ഷോപ്പിനോടാണ് നന്ദി അറിയിക്കാനുള്ളത്. നമ്മുടെ കോസ്റ്റ്യൂമെല്ലാം ഇപ്പോൾ തരുന്നത് സ്റ്റൈൽ കോഷ്യൻ്റാണ്. നല്ല സുഖകരമായി ഇട്ടുകൊണ്ട് നടക്കാവുന്ന നല്ല കോട്ടൺ ഷർട്ടുകളും അതുപോലെ തന്നെ ഹാൻഡ് പ്രിൻറ്റഡ് ഷർട്ടുകൾ, കൂടാതെ മലയാളം ആൽഫബറ്റുള്ള ഷർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ആൽഫബറ്റുള്ള മുണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ ഒരു വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും ഒക്കെ പറ്റുന്ന ഒരേപോലെയുള്ള ഡ്രസ്സുകളും എല്ലാം അവിടെ ലഭ്യമാണ്. അപ്പോൾ പനമ്പിള്ളനഗറിലെ സ്റ്റൈൽ കോഷ്യൻ്റ് സന്ദർശിക്കുക, നല്ല രസകരമായ വസ്ത്രങ്ങൾ വാങ്ങുക. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിക്കുന്നു. അപ്പോൾ ടാറ്റ കർവുമായിട്ട് ടാറ്റ കർവല്ല ടാറ്റ കർവിൻ്റെ പെട്രോളും ഡീസലുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.